കശുവണ്ടി വികസന കോർപ്പറേഷനിൽ അഞ്ഞൂറ് കോടി രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകിയ കടകംപള്ളി മനോജ് കോർപ്പറേഷൻ എം ഡി കെ എം രതീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ അഴിമതിയെക്കുറിച്ച് കോർപ്പറേഷൻ ചെയർമാനും ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റുമായ ആർ ചന്ദ്രശേഖരന് അറിവുണ്ടായിരുന്നെന്നും കടകംപള്ളി മനോജ് പറഞ്ഞു ഹൈക്കോടതിയിൽ മനോജ് നൽകിയ ഹർജിയെ തുടർന്നായിരുന്നു ധനകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തത് കശുവണ്ടി വ്യവസായ മേഖലയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കശുവണ്ടി വികസന കോർപ്പറേഷനിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നടന്ന ഇടപാടുകളെ കുറിച്ചായിരുന്നു കടകംപള്ളി മനോജിന്റെ അഴിമതി ആരോപണം കെ എം രതീഷ് കോർപ്പറേഷൻ എം ഡി ആയി ചുമതലയേറ്റ ശേഷം അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ഹർജിക്കാരൻ കൂടിയായ മനോജ് പറയുന്നത് തോട്ടുണ്ടി ഇറക്കുമതി ചെയ്തതിലും സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ചതിലും ഉൾപ്പെടെ അഴിമതി നടന്നു ഏകദേശം അഞ്ഞൂറ് കോടിയിൽ പരം രൂപയുടെ അഴിമതി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടന്നിട്ടുണ്ട് ഈ കാലയളവിൽ സർക്കാർ കൊടുത്ത കൊടുത്തത് കോടി രൂപ എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞുകൂടാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇ എസ് ഐയും പി എഫും അടയ്ക്കുന്നില്ല അഞ്ച് വർഷമായിട്ട് ഗ്രാറ്റുവിറ്റി നൽകുന്നില്ല ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡൻറ്റും കോർപ്പറേഷൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ്റെ അറിവോടിയായിരുന്നു അഴിമതികളെന്നും മനോജ് ആരോപിക്കുന്നു രതീഷ് ഇവിടെ വൻ അഴിമതി നടത്തുന്നുവെന്ന് അന്വേഷണ ഏജൻസികളെല്ലാം റിപ്പോർട്ട് ചെയ്ത സമയത്താണ് ചന്ദ്രശേഖരനെ രതീഷിന്റെ അളിയനായ ചന്ദ്രശേഖരനെ ചെയർമാനായി ഗവൺമെന്റ് നിയോഗിച്ചത് അത് തന്നെ ഇവിടെ അഴിമതി നടത്തുന്നതിന് വേണ്ടി സർവ്വവിധ ഒത്താശയും ഗവൺമെന്റ് ചെയ്തു സൂചനയാണ് എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കോർപ്പറേഷനിൽ തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കാനുള്ള ശ്രമം പരാജയപ്പെടുത്തിയതിനാലാണ് കടകംപള്ളി മനോജ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ആർ ചന്ദ്രശേഖരൻ പ്രതികരിച്ചു ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ മനോജ് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയെ തുടർന്നായിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം സി ബി അന്വേഷണത്തിന് ശുപാർശ ചെയ്തത് റിപ്പോർട്ടർ കൊല്ലം